ആദ്യത്തേതെന്തും നമുക്ക് വളരെ വിലപ്പെട്ടതും മറക്കാൻ സാധിക്കാത്തതുമാണ്. അതൊരു ചെറിയ പെണ്ണാണെങ്കിലും അതുപോലെ തന്നെ ഡ്രസ്സാണെങ്കിലും ഒരു വലിയ കാറാണെങ്കിലും എന്തും. അത്തരത്തിലാണ് കലാഭവൻ നവാസും. അദ്ദേഹം ആദ്യമായി സ്വന്തമാക്കിയ 800-നോടുള്ള പ്രണയം അദ്ദേഹം ഇന്നും കൈവിടാതെ സൂക്ഷിക്കുന്നു. നിരവധി കാറുകൾ പിന്നെ വാങ്ങിയെങ്കിലും ആ 800 ഇന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനാനുഭവവും വാഹന സങ്കല്പവും എന്താണെന്ന് നോക്കാം. ഹായ്, എൻ്റെ വാഹനങ്ങളോടുള്ള എനിക്ക് താല്പര്യം, എൻ്റെ വാഹനങ്ങളൊന്നല്ല ചെറുപ്പം മുതലേ എനിക്കുള്ളൊരു താല്പര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ട് വന്നിട്ടുള്ള വണ്ടികൾ എൻ്റെ ചെറുപ്പത്തിൽ ഈ ഹോണ്ടസ, പിന്നെ ഫിയറ്റ്, അംബാസിഡറൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയ ഒരു ലേറ്റസ്റ്റ് വണ്ടിയാണ് മാരുതി. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അതിൽ യാത്ര ചെയ്യാൻ, എടുക്കണമെന്നല്ല അതിൽ യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്കത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്കത് സാധ്യമായത് ആ വണ്ടി ഞാൻ തന്നെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോഴാണ്. അതൊരു വല്ലാത്തൊരാഗ്രഹമായിരുന്നു, അതെനിക്ക് ഈശ്വരൻ നടത്തി തന്നു. പിന്നെ ഈ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് അതിരില്ല എന്ന് പറയുന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണല്ലോ. അത് ഓടിച്ചു, എനിക്ക് ആ വണ്ടി 2 വർഷമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് ആ വണ്ടി എനിക്ക് കൊടുക്കേണ്ടി വന്നു. അന്ന് ആ വർഷം ഞാനെടുത്തത് 2002 ഞാനെടുത്തത് സാൻഡ്രോ ആണ്. സാൻഡ്രോ അന്ന് നല്ല വളരെ പിക്കപ്പും ഭയങ്കര എന്താ പറയുക നല്ല സ്മൂത്താണ്, അത് കംഫർട്ടബിളാണ്. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ സാൻഡ്രോ സ്വന്തമാക്കി. ഇങ്ങനെ ഏകദേശം 1-2 വർഷം കൊണ്ട് ആ വണ്ടിയേക്കാൾ കൂടുതൽ, ആ വണ്ടിക്ക് നമ്മൾ കൊടുത്ത കാശിനേക്കാൾ കൂടുതൽ പെട്രോൾ കുടിച്ച് ഒരു പരിവായി. അങ്ങനെ വന്നപ്പോൾ പിന്നെ ചില പ്രോഗ്രാംസ് ഒരുപാട് ഉള്ളതുകൊണ്ട് നമുക്ക് യാത്ര മുഴുവൻ കാറിനകത്തായതുകൊണ്ട് പിന്നെ ഡീസലിനെ കുറിച്ച് ചിന്തിക്കാണ് ഉണ്ടായത്. അപ്പോൾ ആക്സൻ്റ് കൂടുതൽ മൈലേജ് കിട്ടുന്നൊരു വണ്ടി ആയതുകൊണ്ടും പിന്നെ ആ സമയത്ത് ഇറങ്ങിയ വണ്ടികളിൽ നല്ല വണ്ടി ആയതുകൊണ്ടും അങ്ങനെ വേണം പറയാൻ, എല്ലാം കൊണ്ട് ഒത്തു വന്നപ്പോൾ പിന്നെ ആക്സൻ്റ് എടുക്കുകയാണ് ഉണ്ടായത്. എൻ്റെ ഫസ്റ്റ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കാതെയുള്ള ഡ്രൈവിംഗ് ആണ്. 1994 തോന്നുന്നു ഒരു ടെലിഫിലിമിൽ അഭിനയിക്കാൻ പോയിട്ട്, അപ്പോൾ അതിനകത്തൊരു വണ്ടി ഓടിക്കുന്ന സീനുണ്ട്. പഴയ ഒരു ഫിയറ്റാണ്. എനിക്ക് പഠിച്ചിട്ടില്ല എന്ന് പറയാതിരിക്കാൻ ഒരു ചമ്മൽ, കാരണം വെച്ചാൽ അതുകൊണ്ട് ഇനിയിപ്പോൾ ആ സീൻ നടക്കാതിരിക്കുമോ, അങ്ങനെ ടെൻഷനായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ മറ്റ് വണ്ടികളൊക്കെ ഓടിച്ചിട്ടുണ്ട്, പക്ഷേ ഇതങ്ങനെ പരിചയം പോരാ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, ഇത് കുഴപ്പമില്ല, നമസ്കാരം, സാധാരണ ഇതുപോലെ തന്നെ ഗിയറും ഇതെല്ലാം ഒന്നും വേറെ വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ തന്നെ ഓട്ടോമാറ്റിക് മാറ്റി ഇട്ടാൽ മതി, കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞു. ശരിയാണ്, എന്നാലും ഒന്ന് പറഞ്ഞു തന്നേക്കെന്ന് പറഞ്ഞു. ആദ്യം എടുത്തപ്പോൾ തന്നെ ഒന്ന് ജമ്പ് ചെയ്തു, അതിനുശേഷം എന്തോ ദൈവാധീനം കൊണ്ട് വളരെ സ്മൂത്തായിട്ട് കുറച്ച് സമയം ഞാൻ ഓടിച്ചു. ഏതാണ്ട് കാരണം സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു, നമ്മൾ അങ്ങോട്ട് എൻട്രി ആവുന്ന ഒരു പോർഷനായിരുന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രൈവിംഗ്. മുമ്പ് എനിക്ക് വണ്ടി എടുക്കാനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ നമ്മുടെ പ്രൊഫഷൻ അത് ആവശ്യമാണ്, അത്യാവശ്യമാണെന്നുള്ള ഘട്ടം വന്നപ്പോൾ ഞാൻ പഠിക്കാനുണ്ടായത്. അങ്ങനെയാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നത്. തനിച്ച് ഒരുപാട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്.
എനിക്കിപ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് ഡ്രൈവറെ വെച്ച് പോകുന്ന എനിക്കിഷ്ടമല്ല. വേറെ ഒന്നുമല്ല, വണ്ടി ഓടിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. കാരണം എനിക്ക് അത്രയും ക്രേസാണ്. ഞാൻ എൻ്റെ മക്കളെ പോലെ ഞാൻ വണ്ടിയെ സ്നേഹിക്കുന്നു. ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ തട്ടലും മുട്ടലൊക്കെ. ഞാൻ റോഡിനെ മാളുകളൊക്കെ പ്രാഗിയിട്ടുണ്ട്. കാരണം ഇവർക്ക് നോക്കി നടന്നത് ഞാൻ ഓടിക്കുന്നത് ശരിയല്ലാണ്ടാണ്. അത് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ആ ഫസ്റ്റ് എടുത്ത വണ്ടിയിൽ തന്നെ കുറേ പരീക്ഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എടുത്തത് മാരുതി കാറാണ്. അത് 98 ഞാൻ എടുത്തത്. 5958 KL7 5958 അതാണ് നമ്പർ. എൻ്റെ ജീവന തുല്യം ഞാൻ സ്നേഹിച്ചിരുന്ന കാറാണത്. പക്ഷെ അത് എനിക്ക് കൊടുക്കേണ്ടി വന്നു. കൊടുക്കേണ്ടി വന്നെന്ന് പറഞ്ഞാൽ അത് എൻ്റെ വീട്ടിൽ പോയതാണ്. ഒരു ഇത് ശരിക്കും എൻ്റെ ഒരു രണ്ടാം ജന്മമാണ്. ഞാൻ ആലപ്പുഴ ഷൂട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പെരുന്നാളാണ്. അപ്പോൾ തലേ ദിവസം തന്നെ വടക്കാഞ്ചേരിയിലാണ് എൻ്റെ സ്വദേശം. അവിടെ എത്തണമെന്നുള്ളൊരു വല്ലാത്തൊരാഗ്രഹം കൊണ്ട് രാത്രി തന്നെ ഞാൻ പുറപ്പെടുകയാണ്. എറണാകുളത്ത് ഞാൻ വന്ന് താമസിച്ചിരുന്നത്. അവിടുന്ന് ഡ്രസ്സൊക്കെയെല്ലാം പാക്ക് ചെയ്തിട്ട് ഞാൻ വിടുകയാണ്. ഏകദേശം എനിക്ക് ഒന്ന് തൃശ്ശൂർ എത്താറായപ്പോഴേക്കും എനിക്ക് ഉറക്കത്തിൻ്റെ വല്ലാതെ, കാരണം വൈകിട്ട് വരെ ഷൂട്ടിങ് കഴിഞ്ഞ് പിന്നെ ഒരു റെസ്റ്റും ഇല്ലാതെ വന്ന് നേരെ വണ്ടി ഓടിച്ചു വരാൻ 4-5 മണിക്കൂർ ഞാൻ ഓടിച്ചു വരികയാണ്. തൃശ്ശൂർ എത്തായപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരു 18 കിലോമീറ്റർ ഉള്ളു വീട്ടിലേക്ക്. പക്ഷേ ഒരു ഓവർ കോൺഫിഡൻസ്, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല, ഇനി സുഖമായിട്ട് എത്തിക്കണമെന്ന് വിചാരിച്ചിങ്ങനെ വന്ന് ഞാനറിയാതെ ഉറങ്ങിപ്പോയി. മുളകുന്നത്ത് ആ എത്തിയപ്പോൾ ഇങ്ങോട്ട് റൈറ്റിലേക്കാണ് റോഡ് പോകുന്നത്. ഞാൻ ലെഫ്റ്റ് വണ്ടി ടേൺ ചെയ്ത് ഒരു വീടിൻ്റെ മതിലിൽ ചെന്ന് ഇടിച്ച് തകർന്ന് ഞാൻ വലിയൊരു ഷോക്കോട് കൂടി ഞെട്ടി ഉണരുകയായിരുന്നു. ഞാനൊരു 10 സെക്കൻഡ്സ് അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കണം. അപ്പോൾ എനിക്ക് ഓർമ്മ അങ്ങനെ പ്രശ്നം, മറ്റുള്ള ബോധക്കേടോ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ നേരെ എൻ്റെ ഓരോ അവയവങ്ങൾ ശ്രദ്ധിച്ചു. കൈ കാല് ഒക്കെ നനക്കി നോക്കി, കുഴപ്പമില്ല. അങ്ങനെ പകുതി സമാധാനമായി. ഞാൻ ജസ്റ്റ് ഡോർ തുറക്കാൻ ശ്രമിച്ചിട്ട് തുറയുന്നില്ല, പക്ഷേ തള്ളി തുറന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് ഞാൻ. എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, അതായത് നമ്മൾ 24 മണിക്കൂറും ദൈവത്തെ പ്രാർത്ഥിച്ച് പോകുന്നുണ്ടെങ്കിൽ പോലും ഒരു വലിയ ശക്തി ഈ ലോകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിച്ച് പോയത് ആ ഒരു സാഹചര്യത്തിലാണ്. കാരണം എനിക്ക് ആയുസ് തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല, ഒരു പോറൽ പോലും സംഭവിക്കാതെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അടുത്ത ആഴ്ച, അത് കഴിഞ്ഞുള്ള വരുന്ന ആഴ്ചയിൽ ഞങ്ങൾ ഗൾഫിൽ പോവാണ്. രാജുമാർ സാറ് നയിക്കുന്നൊരു ആലുക്കാസ് ഫെയറിടെയിൽ എന്ന് പറഞ്ഞ ഷോയ്ക്ക് പോകാൻ നിൽക്കുകയാണ്. അതൊരു മറക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പക്ഷേ വണ്ടി തകർന്ന് പിറ്റേ ദിവസം കണ്ടപ്പോൾ എൻ്റെ ബ്രദറൊക്കെ പറഞ്ഞു, ഇതിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും തട്ടിപ്പോയെന്ന് പറഞ്ഞു. അതുപോലെയാണ് വണ്ടിയുടെ അവസ്ഥ. പിന്നെ ഞാൻ പോപ്പുലറിനത് വിൽക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ 2 മാസം മുമ്പ് അവിടെ നിന്ന് തന്നെ വേറെ ആൾക്കാർ അവർ കൊടുത്തു. ആ രജിസ്ട്രേഷൻ മാറി, വലെന്തോ സൈൻ ചെയ്തെന്തോ മിസ്റ്റേക്ക് സംഭവിച്ചു, അവരുടെ പേരിലോ എന്തോ പ്രശ്നം ഉണ്ടായി. എന്നിട്ട് ആ പേപ്പറുമായിട്ട് അവർ വീണ്ടും വന്നിരുന്നു. അത് പാലാരിവട്ടത്ത് എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്, അത് ഉടനെ കൊടുക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ഭയങ്കര വലിയൊരു മെയിൻ്റെനൻസ് അതിന് വേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പോലും, പക്ഷേ ഞാൻ ആ പഴയ ഫോമെല്ലാം ഞാൻ വാങ്ങിച്ച് സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനത്, വണ്ടി എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ഒരു നല്ല ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനത് ആ പേപ്പർ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഒരു ഡ്രീം വെഹിക്കിൾ എന്ന് പറഞ്ഞൊന്നും ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കാറില്ല. ഓരോ സാഹചര്യങ്ങളിൽ നമുക്കിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് മറ്റെല്ലാ സാഹചര്യങ്ങളും ഒത്തുവരുമ്പോൾ അങ്ങനെ ആയിപ്പോകുന്നതാണ്. നമുക്ക് അപ്പോൾ തോന്നുന്ന വണ്ടിയോട് ഉള്ള താല്പര്യം, നമ്മളതിന് നമ്മൾ എല്ലാം കൊണ്ടും ഓക്കെ ആണെങ്കിൽ വാങ്ങിക്കുന്നുള്ളൂ. എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ള വണ്ടികളിൽ കുറച്ചുകൂടി സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വണ്ടി എനിക്ക് ഇനോവയാണ്. അതെനിക്ക് ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. ഒരു വാഹനം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ ഉടനെ എടുക്കാൻ പോകുന്നവരുണ്ടാവാം, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്തായാലും എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരപേക്ഷയാണ്, നമ്മൾ കഴിവതും രാത്രി സമയങ്ങളിലുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കുക. പിന്നെ ഓരോ മനുഷ്യർക്കും ഓരോ സാഹചര്യങ്ങളാണ്, പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാം. അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് ടയർഡാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് എവിടെയെങ്കിലും സൈഡ് ഒതുക്കി നമ്മൾ റെസ്റ്റ് എടുക്കുക. മൊബൈലിൽ അലാറം വെച്ചാലും കുഴപ്പമില്ല, അങ്ങനെ റെസ്റ്റ് എടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോവുക. ഇത് ഒരു വലിയ അപകടഘട്ടം തരണം ചെയ്ത ഒരാളെന്ന നിലയ്ക്കുള്ള എൻ്റെ റിക്വസ്റ്റാണ്. താങ്ക് യു. മഹേന്ദ്ര ഇന്ത്യൻ നിർത്തുകൾക്ക് വേണ്ടി സമ്മാനിച്ച ആദ്യ കാറാണ് ഈ കാണുന്നത്, റെനോ ലോഗൻ.
ശരിക്കും പലരും റെനോൾട്ട് ലോഗൻ എന്ന് പറയുമെങ്കിലും ആ ടി സൈലൻ്റ് ആണ്, ഇത് പ്രൊണൗൺസ് ചെയ്യുന്നത് റെനോ ലോഗൻ എന്നാണ്. വളരെ വൈഡറായ, അതായത് ഈ സെഗ്മെൻറ്റിൽ ഇറങ്ങിയ വാഹനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഡിസൈനിലും അതുപോലെ തന്നെ വളരെ വലിപ്പത്തിലും, സാധാരണയിൽ നിന്ന് അല്പം കൂടി വീതിയിലും അതുപോലെ തന്നെ സ്പേഷ്യസിലും കുറച്ചുകൂടി ആ ഒരു പുതുമയോട് നൽകിക്കൊണ്ടാണ് ഈ ലോഗൻ ഇപ്പോൾ ഇന്ത്യൻ നിരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഈ വാഹനം. ലോക പ്രശസ്ത ഫ്രഞ്ചുകാർ നിർമ്മാതാക്കളാണ് റെനോ. 1898 ഈ സ്ഥാപനം തുടങ്ങുന്നത്. യൂറോപ്യൻ രൂപകൽപ്പനയിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെയാണ് ഈ വാഹനം നിർമ്മിക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ മറ്റൊരു പ്രശസ്തരായ വാഹന നിർമ്മാതാക്കളുമായി ചേർന്നാണ് എത്തിയത്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന വാഹന നിർമ്മാതാക്കൾ. അങ്ങനെ മഹീന്ദ്ര റെനോൾട്ട് ലോഗൻ ഇന്ത്യയിലും എത്തി. സെഡാനായ ലോഗൻ വലിപ്പത്തിൽ ഇതേ വിഭാഗത്തിലെ മറ്റു വാഹനങ്ങളായ ഇൻഡിഗോ, സിറ്റി, ഫീസ്റ്റ എന്നിവയേക്കാൾ വലുതാണ്. വലിപ്പവും സൗകര്യങ്ങളും കൂട്ടുകയും ഒപ്പം ഇതിൻ്റെ വില കുറയ്ക്കുകയും ചെയ്യുകയാണ് ഇവരുടെ ഉദ്ദേശം. വിലക്കുറവ് ഡിസൈനിങ്ങിൽ കുറവ് വരുത്തിയിട്ടില്ല. എന്നാൽ വലിയ ആഡംബരങ്ങളില്ലാത്ത രൂപഘടന, മുൻഭാഗം കാഴ്ചയ്ക്ക് ഭംഗി നൽകുന്നു, ക്ലിയർലെൻസായ ഹെഡ്ലൈറ്റ്, വ്യത്യസ്തമായ ബോഡി കളറിലുള്ള ഗ്രിൽ, അതിനു മധ്യത്തിലായി ഫ്രഞ്ച് രീതിയിലുള്ള ലോഗോ. ബോഡി കളറാണ് ബമ്പർ. ഇതിൻ്റെ അടിഭാഗത്തായി ഫോഗ് ലാമ്പും ഘടിപ്പിച്ചിരിക്കുന്നു. ബോണറ്റിൽ തീർത്തിരിക്കുന്ന ചതുരവടിവും വലിയ വിൻഷീൽഡ് ഗ്ലാസും മുൻഭാഗത്തിന് ഒരു അഴക് സമ്മാനിക്കുന്നു. ബോഡിയിൽ തന്നെ തീർത്തിരിക്കുന്ന വീൽ ആർച്ചുകൾ, എന്നാൽ മുൻഭാഗത്തിന് നൽകിയിരിക്കുന്ന ഭംഗിയും അഴകും പുറകു വശത്തും നിലനിർത്താൻ റെനോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു പോകും ലോഗൻ്റെ പിൻഭാഗം കണ്ടാൽ. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാം ഇതിൻ്റെ പിൻഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്നു. ടെയിലൈറ്റ് സെറ്റിൽ തന്നെ റിവേഴ്സ് ഫോഗ് ലാമ്പും ഘടിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ നീളം 4250 മില്ലിമീറ്ററും വീതി 1740 മില്ലിമീറ്ററുമാണ്. 2630 മില്ലിമീറ്റർ വീൽ ബേസുള്ള ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 155 മില്ലിമീറ്ററാണ്. ശരിക്കും നമ്മളുടെ കാഴ്ചയിൽ നമ്മൾ അനുഭവപ്പെട്ട ഈ ഒരു വലിപ്പം, ഇതിൻ്റെ ഒരു വീതിയും, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മുൻഭാഗത്തുണ്ടായിട്ടുള്ള ആ ഒരു വ്യത്യസ്തമായ ഡിസൈനിങ്ങിലുള്ള ആ ഒരു മാറ്റവുമൊക്കെ നമ്മൾ കണ്ടു. ശരിക്കും ഈ വലിപ്പമൊക്കെ അകത്തും എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. പുറമേയുള്ളൊരു വലിപ്പമുള്ള നമുക്ക് പ്രധാനം, അകത്തും എത്രത്തോളം വലിപ്പമുണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നീട് മറ്റൊരു കാര്യം, വളരെ കുനിഞ്ഞ് ഇതിനകത്ത് കയറേണ്ട കാര്യമൊന്നുമില്ല, വളരെ അനായാസമായിട്ട് നമുക്ക് ഈ വാഹനത്തിനുള്ളിൽ കയറാൻ സാധിക്കും. പുറമേയുള്ള വലിപ്പം ഉൾഭാഗത്തിനും നിലനിർത്താൻ റെനോയ്ക്ക് കഴിഞ്ഞു. ബേജ് നിറമുള്ള പ്ലാസ്റ്റിക് ഫിനിഷായ ഉൾഭാഗം, ഫാബ്രിക് സീറ്റുകളാണ്. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. എല്ലാ വിവരങ്ങളും നൽകുന്ന മീറ്റർ കൺസോൾ. ഇതിലെ ഡിസ്പ്ലേയിൽ ട്രിപ്പ് മീറ്റർ, ടാക്കോമീറ്റർ, ശരാശരി ലഭിക്കുന്ന മൈലേജ്, എത്ര കിലോമീറ്ററിന് ഈ വാഹനം ഓടാനുള്ള ഇന്ധനമുണ്ട് തുടങ്ങിയ നിരവധി വിവരങ്ങൾ നൽകുന്നു. പുറത്തെ താപനിലയും ഫ്യൂൽ ഗേജും ഈ മീറ്റർ കൺസോളിൽ തന്നെ രേഖപ്പെടുത്തുന്നു. സ്വിച്ചുകളെല്ലാം സെൻട്രൽ കൺസോളിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. മുൻ
പവർ വിൻഡോകളുടെ സ്വിച്ചുകൾ സി ഡി സിസ്റ്റത്തിൻ്റെ താഴ്ഭാഗത്തായി ക്രമീകരിച്ചിരിക്കുന്നു. പിൻ വിൻഡോകളുടെ സ്വിച്ചുകളും ഗിയർ ലിവറിൻ്റെ പുറകുവശത്തായി ഘടിപ്പിച്ചിരിക്കുന്നു. പുറകു സീറ്റ് 1740 mm വീതിയിലാണ്. തന്മൂലം 3 പേർക്ക് സുഖകരമായി മുട്ടി ഉരുമാതെ ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. ഈ വീതി സി ക്ലാസ്, കൊറോള, ഒപ്ട്ര എന്നിവയെ പിന്നിലാക്കും. ലോകൻ്റെ ഏറ്റവും ഉയർന്ന മോഡലുകളിൽ എയർ ബാഗ്, സ്റ്റീരിയോ, AC തുടങ്ങിയ ആഡംബരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പുറമേ കാണുന്ന ഒരു വലിപ്പം ശരിക്ക് അകത്തുമുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുകയാണ്. വളരെ ഒരു വലിയ വാഹനമാണിത്. പിന്നെ നമ്മുടെ ആ ഒരു ഇരിപ്പും യാതൊരു നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. ഈ ഫ്രണ്ട് സീറ്റിൻ്റെ, അതായത് ഈ ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. മറ്റ് സീറ്റുകൾക്ക് ആ വരുന്നില്ല. ബാക്കി ഈ ഫ്രണ്ട് സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല വ്യൂ ആണ്, റോഡ് നല്ല ക്ലിയറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു സവിശേഷത, ഇതിൻ്റെ ഈ സെൻട്രൽ കൺസോൾ ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. കാരണം ഇതിൻ്റെ വിൻഡോ, പവർ വിൻഡോ ആണെങ്കിലും അതുപോലെ തന്നെ AC, ആ ഓഡിയോ സിസ്റ്റം, ഇതൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഈ സെൻട്രൽ കൺസോളിൽ തന്നെ ഒരു താഴേക്ക് ഒരേ ലെവലിലാണ് ശരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. അതൊരു വ്യത്യസ്തതയാണ്, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. പിന്നെ നിരവധി സ്റ്റോറേജ് സ്പേസുകൾ ഇതിനുള്ളിലുണ്ട്. ഇനി ബാക്കി ഇതിൻ്റെ സവിശേഷതകൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിലൂടെ നമുക്ക് നോക്കാം. കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. ശരിക്കും ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഒരു എങ്ങനെയാണോ ഇത്തിരി സൗകര്യപ്രദമായിരിക്കുന്നത്, അതിനനുസരിച്ച് ഡ്രൈവിങ്ങിനുള്ള ഒരു കംഫർട്ട് നമുക്ക് കൂടുകയാണ്. നന്നായിട്ട് നല്ല സുഖകരമായി ഇരിക്കും, നിന്ന് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് ഈ ഒരു ഹെഡ്റൂം, അത്യാവശ്യം സാധാരണ ഈ സെഗ്മെൻറ്റിലുള്ള വാഹനത്തേക്കാൾ അത്യാവശ്യം നല്ലൊരു ഹെഡ്റൂമുണ്ട്. അത്യാവശ്യം എന്നേക്കാളും ഹൈറ്റുള്ള ആൾക്കാർക്ക് പോലും നല്ല രീതിയിലിരുന്ന് വാഹനം ഓടിക്കാൻ സാധിക്കും. തല ഇടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. പിന്നെ ഡ്രൈവിങ്ങിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നോർമലി ആവശ്യത്തിന് വേണ്ട പവർ ഈ വാഹനം നൽകുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പവർ എടുത്ത് പോകുന്നതോടൊപ്പം തന്നെ നല്ലൊരു ഒരു ഡ്രൈവിംഗ് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ഒത്തിരി വലിപ്പം ഉണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ അനായാസമായിട്ട് ചെറിയ ഇതുവഴി സ്പീഡിൽ പോലും എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. വളവ് ആണെങ്കിൽ പോലും വളരെ വേഗത്തിൽ തന്നെ എടുത്തുകൊണ്ട് പോകാൻ, ബ്രേക്കിംഗ് ആണെങ്കിലും കുഴപ്പമില്ലാത്ത നല്ല ബ്രേക്കിംഗ് ആണ്. തികച്ചും ഇന്ത്യൻ റോഡുകൾക്കായി നിർമ്മിച്ചിരിക്കുന്ന ഈ വാഹനം തികഞ്ഞ യാത്രാസുഖമാണ് നൽകുന്നത്. ഇതിൻ്റെ ഡീസൽ മോഡൽ 1461 cc ആണ്. 65 bhp ആണ് 2000 rpmൽ ലഭിക്കുന്ന പവർ. 160 Nm ടോർക്കും ഇത് നൽകുന്നു. മികച്ച ഡ്രൈവിങ്ങും പിക്കപ്പുമാണ്. വളരെ സൈലൻ്റായ എഞ്ചിൻ. പവർ സ്റ്റിയറിങ്ങിൻ്റെ പ്രവർത്തനം വളരെ തൃപ്തികരമാണ്. എഞ്ചിൻ ഒരു നിയന്ത്രണവുമില്ലാതെ പരക്കം പായുന്നില്ല. വളരെ ഒതുക്കമുള്ള പവറാണ്. പെട്രോൾ മോഡൽ 1.6 L SOHC എഞ്ചിനാണ്. 1598 ആണ് ഇതിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി. പവർ 91 PSAT 5500 rpmവും ടോർക്ക് 128 Nm അറ്റ് 3000 rpmവുമാണ്. പെട്രോളിന് ടെസ്റ്റ് ഡ്രൈവിൽ ലഭിച്ച മൈലേജ് ശരാശരി 13 km ആണ്. ഡീസലിന് ലഭിച്ച മൈലേജ് 16 km. വാഹനരംഗം ദിവസവും ഓരോ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രൂപത്തിലും സാങ്കേതികതയിലും എന്നും ഓരോ മാറ്റങ്ങളോടുമായിട്ടാണ് പുതിയ പുതിയ മോഡലുകൾ ഇറങ്ങുന്നത്. ഇപ്പോൾ ഇനിയും വരാൻ പോകുന്ന കാലങ്ങളിൽ ഈ ഓരോ മോഡലും ഏതൊക്കെ രീതിയിൽ ഇരിക്കുമെന്നറിയാൻ നമുക്കൊക്കെ ആകാംക്ഷ ഉണ്ടാവും. അത്തരത്തിലൊരു എക്സിബിഷൻ കഴിഞ്ഞ ദിവസം ജപ്പാനിൽ നടക്കുകയുണ്ടായി.
കാറിനെ നുള്ളി നോവിക്കുന്ന മോഡൽ. ഈ കാറിൻ്റെ ബോഡി സിലിക്കോണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോറൽ വീഴും എന്ന് പേടിക്കണ്ട. ഒരു കാറിൻ്റെ ഉള്ളിൽ നിന്ന് നവജാത ശിശുവിനെ പോലെ ഇറങ്ങി വരുന്ന മറ്റൊരു കുഞ്ഞു കാർ. ചില ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെ മെയ്വഴക്കം പ്രദർശിപ്പിക്കുന്ന കാറുകൾ. ആകെക്കൂടി ഒരു അന്യഗ്രഹത്തിലെത്തിയ പ്രതീതി. ജപ്പാനിലെ ടോക്കിയോ മോട്ടോർ ഷോയിലാണ് കാറുകളുടെ ഈ ഫാഷൻ ഷോ. വാഹനരംഗത്തെ രാജാക്കന്മാരായ ഹോണ്ടയും ടൊയോട്ടയും സുസുക്കിയും ഒക്കെ ചേർന്നായിരുന്നു വിപണിയിൽ തരംഗമാകാൻ തയ്യാറായിരിക്കുന്ന കാറുകളിലെ പുത്തൻ മോഡലുകൾ അവതരിപ്പിച്ചത്. രൂപത്തിലും ഭാവത്തിലും ഒട്ടേറെ പുതുമകൾ നിറഞ്ഞതായിരുന്നു ഷോ. ഹ്യുണ്ടായി ഇന്ത്യൻ നിരത്തിൽ ഇറക്കിയിരിക്കുന്ന എല്ലാ മോഡലുകളും വളരെ ശ്രദ്ധേയങ്ങളാണ്. ശരിക്കും അവയിൽ ഏറ്റവും ശ്രദ്ധേയം അവരുടെ ചെറുകാറായ സാൻഡ്രോ ആണ്. ഇപ്പോൾ വീണ്ടും ചെറുകാറുമായി ഹ്യുണ്ടായി എത്തിയിരിക്കുന്നു i10 എന്നൊരു മോഡൽ. ABS, എയർ ബാഗ് തുടങ്ങിയ എല്ലാ ആഡംബരവും സേഫ്റ്റി സവിശേഷതകളുമായാണ് ഈ വാഹനം എത്തിയിരിക്കുന്നത്. അതിൻ്റെ ലോഞ്ചിലേക്ക് യുവാക്കൾക്കിടയിൽ ക്യാച്ച് ദ ഐ എന്ന വാക്കുകളിലൂടെ തരംഗം സൃഷ്ടിക്കാമെന്ന മോഹത്തോടെയാണ് ഹ്യുണ്ടായിയുടെ i10 പുറത്തിറങ്ങിയിരിക്കുന്നത്. 25 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവരെയാണ് പ്രധാനമായും കമ്പനി ലക്ഷ്യമിടുന്നത്. നൂറ് ശതമാനം ഇന്ത്യൻ നിർമ്മിത വാഹനം വിദേശത്തേക്ക് കയറ്റി അയക്കാൻ ലക്ഷ്യമിട്ടാണ് നിർമ്മിക്കുന്നത്. ഈ വർഷം അവസാനം വരെ നിർമ്മിക്കുന്ന കാറുകൾ ഇന്ത്യയിലായിരിക്കും വിൽക്കുക. 2008 ജനുവരി മുതൽ കയറ്റുമതിയും ആരംഭിക്കും. കാറിന്റെ സ്റ്റൈലും കളറുമാണ് പ്രത്യേകതയെന്ന് അരവിന്ദ് ജെയിൻ. പ്രൈസ് ഇൻ ഫോർ ബേസ് മോഡൽ ഈസ് 3,39,000 പ്ലസ് ദ ഓക് ട്രൈ ഫോർ പ്ലേസസ് ലൈക് ബോംബെ ആൻഡ് ഫോർ ദ ഹൈ എൻഡ് മോഡൽ മെഗ്ന ഇറ്റ് ഈസ് 3,99,000 എക്സ്ക്ലൂസീവ് ഓഫ് ഓക് ട്രൈ. അണുകുടുംബങ്ങളെ ഉദ്ദേശിച്ചുള്ള ഈ കാറിൽ ഇതാദ്യമായി എയർ ബാഗുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ആഗോള വിപണിയെ ലക്ഷ്യമിടുന്നതിനാൽ രാജ്യാന്തര നിലവാരത്തിലുള്ളവയാണ് കാറിന്റെ മിക്ക പാർട്ടുകളും. ഇഷ്ടപ്പെടുന്നവരെയും അടിച്ചു പൊളിക്കാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയും ഉദ്ദേശിച്ച് യുവത്വം തുളുമ്പുന്ന 10 നിറങ്ങളുമായിട്ടാണ് ഹ്യുണ്ടായിയുടെ i10 പുറത്തിറങ്ങിയിട്ടുള്ളത്. പ്രധാനമായും യുവതലമുറയാണ് ഇപ്രാവശ്യം കമ്പനി നോട്ടമിടുന്നത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ വിജയം. തുടർന്നും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഒപ്പം നിങ്ങളുടെ വാഹന സംബന്ധമായ എല്ലാ സംശയങ്ങളും ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ ഫാസ്റ്റ്ട്രാക്ക് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ജില്ല. കൂടാതെ നിങ്ങളുടെ ഇഷ്ടവാഹനങ്ങളുടെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോകൾ ഞങ്ങളുടെ വെബ്സൈറ്റായ www.manoramanews.com/fasttrack ലഭിക്കും. അടുത്തയാഴ്ച പുതിയ വാഹനവും അവയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.